കല്യാണീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പഴംപൊരി ഉണ്ടാക്കിയാലോ, കേരള ബനാന വെച്ച് ഒരു പഴംപൊരി. ഇതിനായി ഒരു കപ്പ് മൈദാ മാവ് എടുത്തിട്ടുണ്ട്, കാൽ കപ്പ് പറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂൺ കടലമാവ്, ഒരു കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നതാണ്, അല്പം സോഡാപ്പൊടി, കാൽ കപ്പ് പഞ്ചസാര ചേർക്കുന്നുണ്ട്, ഒരു നുള്ള ഉപ്പും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം. ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. നന്നായി കുഴച്ചെടുക്കാം. മാവ് പഴം പൊരിക്കാൻ വേണ്ടുന്ന മാവാണിത്. ഞാനിവിടെ നാല് പഴമാണ് എടുത്തിട്ടുള്ളത്, നല്ല പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത്. ഇതേമാതിരി കറുത്ത കളറായിട്ടുള്ള പഴമാവുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുണ്ടാവും. നല്ല പഴുത്ത പഴം തന്നെ വേണം പഴം പൊരി ഉണ്ടാക്കുവാൻ. ഇതിന് കേരള ബനാന എന്നും പറയും. ഈ രീതിയിലാണ് പഴം പൊരിക്കാൻ വേണ്ടി ഞാൻ അരിഞ്ഞെടുക്കുന്നത്. പഴുത്ത പഴമായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം അരിഞ്ഞെടുക്കാൻ. പഴം മുറിക്കുന്നതിന് മുമ്പ് രണ്ട് ഭാഗത്തുള്ള ആ ഒരു കോൺ ഭാഗം നീക്കിയ ശേഷം തൊലി കഴിഞ്ഞ് പഴം മുറിച്ചെടുക്കാം. മാവ് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ പരുവത്തിലാണ് മാവ് കുഴച്ചെടുക്കേണ്ടത്. ഇനി എണ്ണ വച്ച്, എണ്ണ ചൂടായി വരുന്നുണ്ട്, ഇതിൽ വറുത്തെടുക്കണം. പഴം മുറിച്ച പഴം മാവിലോട്ടിട്ട് അതിൽ നന്നായി യോജിപ്പിച്ച ശേഷം എണ്ണയിലിട്ട് വറുത്തെടുക്കണം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് തീ വെച്ചിട്ടുള്ളത്. നാല് പീസ് പഴം ഞാൻ ഇതിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു പരന്ന പാത്രമാവുമ്പോൾ കൂടുതലായി പഴം പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാൻ പറ്റും. ഒരു ബ്രൗൺ കളറാവുമ്പോൾ തിരിച്ചിടാം. തിരിച്ചിട്ട് അടിഭാഗവും തിരിച്ചിട്ട് പൊരിച്ചെടുക്കണം. ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അടിപൊളി പഴംപൊരിയാണ്. നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കൂ.